എല്ലാവർക്കും എം കെ അപ്ലയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നത്. ഇത് എം കെ അപ്ലയൻസിൻ്റെ സെയിൽ വീഡിയോ അല്ല കേട്ടോ, ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂടിയായ കോഴിക്കോടുള്ള ലിജന എന്ന് പറഞ്ഞ അവരെ വീഡിയോ ആണ്. അവരെയും കാഴ്ച തന്നതാണ് ഈ വീഡിയോ. അവരെ കയ്യിൽ മൂന്ന് തരം പെറ്റൂണിയ സീഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്ന് റെഡ് പെറ്റൂണിയ, രണ്ട് സ്റ്റാർ പെറ്റൂണിയ, മൂന്ന് പെറ്റൂണിയ മിക്സ്. ഈ റെഡ് പെറ്റൂണിയ എന്ന് പറയുമ്പോൾ റെഡും അതിൽ ലൈറ്റ് കളറും വരുന്നതാണ് ആ പാക്കറ്റിലുണ്ടാവുക. പിന്നെ സ്റ്റാർ പെറ്റൂണിയ എന്ന് പറയുമ്പോൾ ഡബിൾ കളറും അതിൻ്റെ ഒരു ഏഴ് കളറായിട്ട് വരുന്നതും. പിന്നെ പെറ്റൂണിയ മിക്സ് ഈ രണ്ട് പാക്കറ്റിലും ഇല്ലാത്ത വേറെ ആറേഴ് കളറുമാണ് അതിലുണ്ടാവുക. പിന്നെ പെറ്റൂണിയ സീഡ് പാകേണ്ട രീതി, നല്ല മണ്ണ് പോലത്തെ മണലായിരിക്കണം. അതിൽ കുറച്ച് ചകിരിച്ചോറുണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ മണ്ണും മണലും കൂടി മിക്സ് ചെയ്തിട്ട് വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്ന തരം പോട്ടി മിക്സ് ആവണം. അതിലേക്ക് ഈ സീഡ് പാക. ഒരു നാല് ദിവസം അഞ്ചാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും സീഡ് മുളച്ചു വരും. അതിനുശേഷം അത്യാവശ്യം ഒരു വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. നല്ല തണലിൽ തന്നെ വെക്കുമ്പോൾ ചിലപ്പം സീഡും ആ മുളച്ച് വന്നതൊക്കെ നാശമായി പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് അത്യാവശ്യം ഒരു വെളിച്ചമുള്ള സ്ഥലത്ത് തന്നെ അത് വെക്കുക. അപ്പോൾ ഇവരുടെ അടുത്തുള്ള സീഡൊക്കെ അത്യാവശ്യം നല്ല മുളച്ച് വന്നിട്ടുണ്ട്. ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം. എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. ഈ വീഡിയോയിൽ ശരിക്കും നിങ്ങൾക്ക് വ്യക്തമായില്ലെങ്കിൽ അത് നടേണ്ട രീതിയും കാര്യങ്ങളൊക്കെ അവരെന്നെ പറഞ്ഞു തന്നോളും. അതുകൊണ്ട് അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം. പിന്നെ ഒരു റെഡ് പെറ്റൂണിയ ഒരു പാക്കറ്റിന് വരുന്നത് 120 രൂപയാണ്. അതുപോലെ സ്റ്റാർ പെറ്റൂണിയും 120 രൂപ, പെറ്റൂണിയ മിക്സിന് 80 രൂപ. അവർ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയാണ് അയക്കുക. അപ്പോൾ പോസ്റ്റൽ ചാർജ് 30 രൂപ. അപ്പോൾ ഒരു പാക്കിന് വരിക 150 രൂപയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.